നമസ്കാരം. മലയാള എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. രമൺ മാഗ്സസെ പുരസ്കാരം, അത് കേരളത്തിൽ ഒരു വ്യക്തിക്ക് കിട്ടുകയാണെങ്കിൽ അത് അഭിമാനാർഹമായ നിമിഷം തന്നെയാണ്. അത് ഒരു വനിതയ്ക്ക് കിട്ടുകയാണെങ്കിൽ അതിലേറെ അഭിമാനം. കെ കെ ശൈല ടീച്ചർക്ക് അതിനുള്ള ഒരു സുവർണ അവസരം ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ CPIM അതിനെ നിരസിച്ചിരിക്കുന്നു. പ്രമുഖമായ എല്ലാ രീതിയിലുള്ള ചാനലുകളിലും അതോടൊപ്പം തന്നെ ദിനപത്രങ്ങളിലും വന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് CPIM വളരെ വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. പക്ഷേ അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്, ഉൾപാർട്ടിയിലൊരു പ്രശ്നം നടക്കുന്നുണ്ട്, ചില പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഇത്രയേറെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡ് നിരസിക്കാൻ പാർട്ടിക്ക് അധികാരമുണ്ടോ? പാർട്ടിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സ്വകാര്യ ഇടപെടൽ നടത്താം, ഒരു വ്യക്തിയുടെ വിഷയമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അല്ല, പാർട്ടി അവർക്കൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കൊടുത്തു, പാർട്ടി പറയുന്നത് പോലെ അത് നിർവഹിച്ചു. ഇതാണ് ശൈല ടീച്ചർ പൊതുവെ പറയുന്നത്. എന്തായിരിക്കും സാർ ഇതിനകത്തുള്ള? അതായത് മറ്റുള്ള പാർട്ടികളെ പോലെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഘടനയും പ്രവർത്തനവും. അവിടെ വ്യക്തി അധിഷ്ഠിത കാര്യങ്ങളൊന്നും അവിടെ അവരവിടെ അംഗീകരിക്കില്ല. എപ്പോഴും പാർട്ടിക്കാണ് അവർ പ്രഥമ സ്ഥാനം കൊടുക്കുന്നത്. തീർച്ചയായും. ആ അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമല്ലോ, കുറേ കാലം മുമ്പ് ജ്യോതി ബാസുവിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ഒരു തീരുമാനം വന്നപ്പോൾ അതിനെ EMS നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള പോളിറ്റ് ബ്യൂറോ ചേർന്നിട്ട് ഇപ്പോൾ നമ്മളത് സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞ് അത് സ്വീകരിക്കാതിരുന്നു. പിന്നീടത് നമ്മുടെ ജ്യോതി ബാസു പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞത് അതൊരു ചരിത്രപരമായ മണ്ടത്തരം, ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ എന്നാണ് ആ തീരുമാനത്തെക്കുറിച്ച് പറഞ്ഞത്. കാരണം അദ്ദേഹം പറഞ്ഞത് അത് അന്ന് ജ്യോതി ബാസുവിൻ്റെ നേതൃത്വത്തിൽ എനിക്ക് ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ നേതൃത്വം കൊടുത്തൊരു മന്ത്രിസഭ വന്നിരുന്നു, നിങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ മാറ്റം വന്നേനെ, കമ്മ്യൂണിസം കുറച്ചുകൂടെ വളർന്നേനെ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതായത് ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ എന്ന് പറഞ്ഞത്. അതിനെക്കുറിച്ച് രണ്ടഭിപ്രായമുണ്ട്. പക്ഷേ അതാണ് പാർട്ടി എന്ന് പറയുന്നത്. അത്രയും ഒരു ഉന്നതമായ പദവി വച്ച് നീട്ടിയപ്പോൾ പോലും പാർട്ടി കാണുന്നത് അത് പാർട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അന്ന് സ്പീക്കർ സ്ഥാനം മാത്രമേ ഏറ്റെടുത്തു. സോമനാഥ് ചാറ്റർജിക്ക് സ്പീക്കർ സ്ഥാനം മാത്രമേ, അത് അവസാനം അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വഭാവം പുറത്തെടുക്കുകയും ചെയ്തു. രാജിവെക്കില്ലെന്ന് പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞു. അതെ, പാർട്ടിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും അന്ന് കണ്ടു. അത് കണ്ടുകൊണ്ട് തന്നെയാകണമല്ലേ സാർ? തീർച്ചയായിട്ടും. കെ കെ ശൈലജ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിലെ ആരോഗ്യമന്ത്രിയായിരുന്നു, വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ്. അവർ ചിലപ്പോൾ അടുത്ത് വലിയൊരു പദവിയിൽ വരുമോ എന്ന് വരെയൊക്കെ ആളുകളെന്ന് പറഞ്ഞതാണ്. പക്ഷേ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയിൽ ഇപ്പോഴും ശൈല ടീച്ചർ എന്ന് പറഞ്ഞ ഒരു അഭിവാച്യ ഘടകമാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് അവരെ ബൂസ്റ്റപ്പ് ചെയ്ത് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അത് അവർ കുറേ കാലമായിട്ടില്ല. കാരണം ഇപ്പം നമുക്ക് തന്നെ അറിയാം, അച്യുതാനന്ദൻ്റെ കാലത്ത് അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള ഒരു 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 ഉണ്ടായിരുന്നത് തന്നെയും വ്യക്തി അധിഷ്ഠിതമായ ഒരു പ്രോത്സാഹനം അച്യുതാനന്ദനും മീഡിയയും മറ്റുള്ളവരും പോളിറ്റ്ബ്യൂറോയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, മാതൃകാപരമായി നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് പാർട്ടിക്ക് അതീതമായി അച്യുതാനന്ദൻ പോയോ എന്ന് പറഞ്ഞ സംശയവും വിഭാഗീയത വളരെയധികം കത്തി നിൽക്കുകയും ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സന്ദർഭത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർ വളരെ പാർട്ടി താല്പര്യത്തിനാണ് മുൻഗണന കൊടുക്കുന്നത്, വ്യക്തികളുടെ ഇതെല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ അവാർഡ് പ്രസ്റ്റീജിയസ് അവാർഡാണ്, രാജ്യാന്തര അവാർഡാണ്. അത് ശൈലജ ടീച്ചർക്ക് പോകുമ്പോൾ ശൈലജ ടീച്ചർക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഒരു പബ്ലിസിറ്റി ഉണ്ട്. അത് പാർട്ടിക്ക് അതീതമായി പോകുമോ എന്നുള്ള രീതിയിലേക്ക് അതൊരു തെറ്റായ രീതിയാണ്. അത് പറയാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട്, പുറത്തുള്ളവർക്ക് പറയാം. പക്ഷേ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, പാർട്ടിയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അത് അവർ പറയുന്നത് ശരിയാണ് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ട് തന്നെ അറിയാം, കേരള നാട്ടിൽ KR ഭരിക്കും എന്നൊരു മുദ്രാവാക്യത്തോടുകൂടി ഒരു ഇലക്ഷനെ നേരിടുകയും അവരുടെ ഗുണം കൊണ്ടോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി അന്നത്തെ LDFന്റെ ഇതുകൊണ്ടോ അന്ന് ഒരു ഭൂരിപക്ഷം കിട്ടുകയും എല്ലാവരെയും അസ്വഹിപ്പിച്ചുകൊണ്ട് അന്ന് KR ഗൗരിയമ്മ മുഖ്യമന്ത്രി ആയില്ല. അത് പാർട്ടി തീരുമാനിച്ചിട്ടല്ല, അത് പുറത്തുള്ള പ്രചരണമായിരുന്നു. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും അത്തരം ആളുകളുടെ ഒരു പ്രചരണമോ അല്ലെങ്കിൽ പത്രങ്ങളുടെ ഒരു പബ്ലിസിറ്റി ഇതൊന്നും അവിടെ ഇല്ല. അത് ശരിക്കും പാർട്ടി അച്ചടക്ക ബോധമുള്ളൊരു പാർട്ടി എന്നുള്ള നിലയിൽ അവരെടുക്കുന്ന ഒരു തീരുമാനം, അത് അനുസരിക്കുക മറ്റുള്ളവർ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉള്ളിൽ അവസാനം ആരാണ് മുഖ്യമന്ത്രിയായത്? ഇ.കെ. നായനാരാണ്. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്തിൽ ഇതിന് നമുക്ക് തെറ്റായിട്ട് കാണാൻ ഒക്കില്ല. പിന്നെ പാർട്ടിയുടെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് അതേ പറയാനൊക്കുള്ളൂ. പിന്നെ ശൈലജ ടീച്ചറെ സംബന്ധിച്ചോളം വ്യക്തിപരമായ ഒരു നേട്ടം ഉണ്ടായതാണ്, അത് കിട്ടാതെ പോകുന്നു എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രയാസം ഉണ്ടാകുമായിരിക്കും. പക്ഷേ പാർട്ടിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ
Parti ada kena diri mana, bakti kalau kendi kiri cendol publicity, anggane baru, mana baru puja airport um kari ngalam, abr anuud gila, ada apa jadi ngokum boleh, terus jatuh parti ada lebar ana, pin komunis pertama, anu orang dari abr edtada, anu dari baru anggiri kaya, iri kaya nggak bilang.